നമസ്കാരം. സ്വർണ്ണക്കടത്തിനെതിരെ മതവിധി വേണം എന്നാണ് കെ ടി ജലീലിന്റെ ആവശ്യം. അത് വലിയ വിവാദമായി കത്തിപ്പടർന്നു. മതത്തെ സ്വർണ്ണക്കടത്തുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് സി പി എമ്മിന്റെയും പിണറായിയുടെയും അജണ്ടയാണെന്നും ആ അജണ്ടയ്ക്ക് ഭാഗമായി നിന്നുകൊടുക്കുകയാണ് ജലീൽ എന്നും പറഞ്ഞുകൊണ്ട് പലരും ജലീലിനെതിരെ രംഗത്ത് വന്നു. എന്നാൽ ജലീൽ പറയുന്നു, സ്വർണ്ണക്കടത്ത് മതവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചാൽ മാത്രമേ അത് അവസാനിക്കൂ, കാരണം ഇതൊരു ഹലാൽ കച്ചവടമാണ് എന്ന് വിശ്വസിക്കുന്ന അനേകം പേരുണ്ട്. മതത്തിന്റെ പേരിൽ കള്ളക്കച്ചവടക്കാർ തടിച്ചു കൊഴുക്കുന്നത് അനുവദിക്കാൻ പാടില്ല. ഉസ്താദുമാർ അടക്കമുള്ളവർ ഇപ്പോൾ സ്വർണ്ണക്കടത്തിന്റെ കാര്യർമാരാകുന്നു. അത് ഇസ്ലാമിനും ഇസ്ലാം വിശ്വാസികൾക്കും അപമാനമാണ്. ജലീലിന്റെ വാദഗതി ഇസ്ലാം വിരുദ്ധമാണെന്നും മുസ്ലിം സമുദായത്തെ അപമാനിക്കാൻ മനപ്പുറമുണ്ടാക്കിയതാണെന്നും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് ലീഗും പ്രതിപക്ഷവും അടക്കമുള്ളവർ. അൻവറിന്റെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല. ജലീൽ പഴയ സുഹൃത്തായതുകൊണ്ട് എന്തെങ്കിലും തന്റെ കൂടെ കൂടുമെന്ന് പ്രതീക്ഷയുള്ളതുകൊണ്ട് അൻവർ ജലീലിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നില്ല എന്ന് മാത്രം. എന്നാൽ ജലീൽ പറഞ്ഞതിനെ ശരിവയ്ക്കുന്ന പലരും രംഗത്ത് വരുന്നു. കഴിഞ്ഞ ദിവസം മലബാറിലെ പ്രമുഖ മുസ്ലിം സി പി എം നേതാവും ഉറച്ച വിശ്വാസിയുമായി ടി കെ ഹംസയായിരുന്നു ജലീലിന് പിന്തുണയുമായി അൻവറെ തേച്ചൊട്ടിച്ച് ആദ്യം അത് പറഞ്ഞത്. 60 ലക്ഷം വില വരുന്ന 1677 ഗ്രാം സ്വർണമാണ് കട്ടുകടത്തിയത്. ആരാണ് കടത്തിയതെന്നറിയോ? അതായത് മുനീർ ബാബു കെ എം സി സി, മുബീർ ബാബു ഫൈസി, ഫൈസി സഹാഫി വഹാഫി എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾക്കറിയില്ലേ, നമ്മളെ മുസ്ലിയറാണ് ഫൈസി. മുനീർ ബാബു ഫൈസിയാണ്, അതും മുസ്ലിം ലീഗിൻ്റെ വിദേശത്തുള്ള സംഘടനയായ കെ എം സി സിയുടെ നേതാവ്. അയാൾ എങ്ങനെയാ കൊണ്ടുവന്നതെന്ന് പറയാൻ ഈ പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കണമുണ്ട്. പടച്ചതമ്പുരാനെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇയാളെ കഴുത്തി കടത്തിയിട്ട് ആ സാധനം വലിച്ചെടുക്കുന്ന ഫോട്ടോ എൻ്റെ മൊബൈലിലുണ്ട്, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ആര് ഫൈസി പറയാൻ പാടില്ല, ഓ ഇസ്ലാമായി പോയി. ആ മുസ്ലിയാരാണേ. അതേ വാദം പല പണ്ഡിതന്മാരും പറയുന്നു. ആരാണ് ഈ പണ്ഡിതൻ എന്ന് വ്യക്തമല്ലെങ്കിലും പണ്ടൊക്കെ മുസ്ലിം മതപണ്ഡിതന്മാർ വരുമ്പോൾ കസ്റ്റംസുകാർ പരിശോധിക്കുക പോലും ഇല്ലായിരുന്നു, കാരണം അവർ ഒരിക്കലും അരുതാത്തത് ചെയ്യില്ല എന്ന ആത്മവിശ്വാസമായിരുന്നു. എന്നാൽ അത് മാറി പണ്ഡിതന്മാരെ കാണുമ്പോൾ ഇപ്പോൾ പരിശോധന വർദ്ധിച്ചു എന്ന് പറഞ്ഞു പറയുന്ന ഒരു പ്രസംഗം വൈറലായിട്ടുണ്ട്. 30 കൊല്ലം മുമ്പ് ബോംബെ എയർപോർട്ട് ആശ്രയിച്ചവരാണ് നമ്മളൊക്കെ. അന്ന് തിരുവനന്തപുരം മാത്രമായ എയർപോർട്ട്, ബാക്കിയൊക്കെ ബോംബെ. പിടിച്ചുപറിക്കാരായ കസ്റ്റംസുകാർ, പേടിക്കുന്നവർ. പക്ഷേ ഹാജി വന്നാലോ, ഹാജി വന്നാലോ കസ്റ്റംസുകാർ കൈ കെട്ടി മാറി നിൽക്കും. ഇതേ കാരണം 1000 ഹാജീനെ പരിശോധിച്ചിട്ടും അനധികൃതമായി ഒന്നും കണ്ടില്ല. പിന്നെ എന്തിന് ഞങ്ങൾ അതിന് മെനക്കെടണം? അവൻ പാപം പൊറുപ്പിച്ചു വരുന്നവരാ, അവർ പടച്ചവനെ പേടിച്ചു വരുന്നവരാ, അവർ മക്കത്തു നിന്ന് വരുന്നവരാ. നോക്കേണ്ട കാര്യമില്ല. ഇന്നോ ഹാജി വരാൻ കാത്തിരിക്കുകയാ, ഉംറക്കാരൻ വരാൻ കാത്തിരിക്കുകയാ, അവന്റെ കയ്യിലാ സ്വർണം. എല്ലാവരെയല്ലേ ഞാൻ പറയുന്നത്, നമ്മുടെ പോക്ക് അങ്ങനെയായി പോവുക ഈ സമുദായം. ഇത് ശരിവയ്ക്കുന്ന വാദമാണ് സോഷ്യൽ മീഡിയയിൽ പലരും ഉയർത്തിക്കാട്ടുന്നത്. ജലീൽ തന്നെ ഷെയർ ചെയ്ത ഒരു പ്രസംഗമാണ് ഇതിനിടയിൽ ഏറെ ശ്രദ്ധ നേടിയത്. രാജ്യസ്നേഹത്തിന്റെ പാഠങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ബഷീർ ഫൈസി തലേക്കെട്ടുകാരോടും നെറ്റിയിൽ തഴമ്പുള്ളവരോടും മുസ്ലിയാമാരോടും പറയുന്നു, സ്വർണ്ണക്കടത്ത് എന്ന വൃത്തികെട്ട കച്ചവടത്തിന് ആര് കൂട്ടുനിന്നാലും അവരെ കാത്തിരിക്കുന്നത് നരകമാണെന്ന്. രാജ്യത്തിന്റെ ഭരണഘടന അനുസരിക്കുക, രാജ്യത്തെ സ്നേഹിക്കുക, പണപ്പെരുപ്പമുണ്ടാക്കുന്ന സ്വർണ്ണക്കടത്തിൽ നിന്നും വിട്ടുനിൽക്കുക. അത് ആര് ചെയ്താലും അത് രാജ്യത്തിനെതിരാണ്, രാജ്യദ്രോഹമാണ്, ഇസ്ലാമിനെതിരാണ്. കള്ളക്കടത്ത് ഗുഹ്യ ഭാഗങ്ങളിൽ ഒളിച്ചു കടത്തുക, അത് കൊടുവള്ളിക്കാരൻ ചെയ്താലും കരുവമ്പൂൽക്കാരൻ ചെയ്താലും വെണ്ണക്കോടുകാരൻ ചെയ്താലും ഇന്ത്യ രാജ്യത്തെ സാമ്പത്തികമായ വ്യവസ്ഥിതിക്ക് വിപരീതമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, ആരും അങ്ങനെ ചെയ്യരുത്, രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് ഗവൺമെന്റ് പറഞ്ഞാൽ ഇന്ത്യൻ ഇക്കോണമിക്കയുടെ ബാലൻസ് തെറ്റാൻ അത് കാരണമാകുമെന്ന് കണ്ടുകഴിഞ്ഞാൽ എരുമ്പൊയിൽക്കാരൻ കടത്താൻ തുടങ്ങിയാൽ, കൊടുവള്ളിക്കാരൻ കടത്താൻ തുടങ്ങിയാൽ മിണ്ടണം, പറയണം, കൊല്ലരുതനിയാ, കൊല്ലരുത്, മാനുഷാത, ഇന്ത്യയെ കൊല്ലരുത്. ബഷീർ ഫൈസ് പറയുന്നു, നിങ്ങൾ പാസ്പോർട്ട് എടുക്കുമ്പോൾ ഞാൻ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് ജീവിച്ചോളാം എന്ന് പറയുന്നത് മറക്കരുതെന്ന്. എന്റെയും നിങ്ങളുടെയും ജനനസമയത്ത് എന്താണ് നമ്മുടെ രക്ഷിതാവ്? ജനന സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി ഈ പഞ്ചായത്തിൽ ചെല്ലുന്ന അവസരത്തിൽ എഴുതി കൊടുക്കുന്ന ഫോമിൽ പറയുന്നത് അറിയോ? ഫോമിൽ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ചുകൊണ്ട് എന്റെ മോനെ
എന്റെ മോളെ ഞാനിതാ ഇവിടെ പോറ്റിക്കൊള്ളാം, ദയവായിട്ട് പൗരത്വം തരണേ എന്ന്. അതിനുശേഷമുള്ള എല്ലാ ഓരോ കടമ്പകളിലും ഇതേ രൂപത്തിലുള്ള ഒപ്പുകൾ ഒപ്പുവെച്ചിട്ടാണ് ഇന്ത്യയിൽ പാർക്കാൻ നാം അർഹത നേടുന്നത്. സ്വർണ്ണക്കടത്തുകാർ സാധാരണക്കാർക്ക് വീട് വാങ്ങാനോ ഭൂമി വാങ്ങാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. അവർ തോന്നിയ വിലയ്ക്ക് സ്ഥലം വാങ്ങി ഈ നാടിനെ പ്രതിസന്ധിയിലാക്കുന്നു. സ്വർണം കടത്തുന്ന വ്യക്തി, അദ്ദേഹത്തിന് വിജയം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പണം ഗവൺമെന്റ് അറിയാതെ കുന്നുകൂടും. ആ കുന്നുകൂടുന്ന വ്യക്തിയാണ് ഇവിടെ വന്നിട്ട് ഭൂമിക്ക് വിലക്കയറ്റം ഉണ്ടാക്കുന്നത്. ഒരു കൃഷ്ണനോ ഒരു ഗോപാലനോ ഒരു വീട് വെക്കാൻ 10 സെന്റിന് സ്ഥലം അന്വേഷിക്കുമ്പോൾ 100,000 കിട്ടിയിരുന്ന സ്ഥലം ഈ പറയുന്ന കള്ളക്കടത്തുകാരൻ എത്രക്കാ 100,000 ആളുകൾ പറഞ്ഞാ ഞാൻ 10,000 തന്നേക്കാം. സാധനത്തിന് അവൻ വിലയേറ്റുകയാണ്. അങ്ങനെ ഭൂമി വാങ്ങാൻ ഇവിടുത്തെ കൃഷ്ണന് കഴിയുന്നില്ല, മത്തായിക്ക് കഴിയുന്നില്ല, പോക്കറിന് കഴിയുന്നില്ല. എവനാണ് കാരണക്കാരൻ? ഈ കള്ളക്കടത്ത് രാജാക്കന്മാരാണ്. മുസ്ലിയാർമാരടക്കമുള്ളവർ സ്വർണ്ണക്കടത്തിൽ പങ്കാളികളാവുന്നു എന്നത് യാഥാർത്ഥ്യമാണെന്നും അതിനെതിരെ ശക്തമായ നിലപാടെടുക്കണം എന്നും ബഷീർ ഫൈസി ആവർത്തിച്ചു പറയുന്നു. ഒരു ഭാഗത്ത് പണം കുന്നുകൂടുകയും മറുഭാഗത്ത് മെലിയുകയും ചെയ്യുന്നതിന് കാരണമാകുന്ന പണപ്പെരുപ്പം എന്ന് പറയുന്ന രാജ്യദ്രോഹ കുറ്റം അതിൽ ചെയ്യല്ലേ? തലേക്കെട്ട് കെട്ടിയവനെ, തൊപ്പിയിട്ടവനെ, നിസ്കാരത്തമ്പുള്ളവനെ, ഇത് പറഞ്ഞുകൊടുക്കൽ ആലിമിന്റെ നിർബന്ധമാണ്. അത് പറഞ്ഞുകൊടുക്കാതെ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നമുക്ക് നിസ്കാരത്തിന്റെ ഫർദും ഷർത്തും പറയാ, മുവാലാത്ത് തുമഹനീനത്തിനെ പറ്റി പറയാ, അത് മതി. മറ്റേതങ്ങനെ നടക്കട്ടെ. ഈ ഒരു ചിന്ത മുസ്ലിയാമാരെ, നിങ്ങൾക്കും എനിക്കും ഉണ്ടായാൽ മതി, അത് മതി. അൻവർ ബോധപൂർവം മതധ്രുവീകരണം ഉണ്ടാക്കാൻ തുടങ്ങിവെച്ച വാദം വാസ്തവത്തിൽ മുസ്ലിം സമുദായം പോലും ഏറ്റെടുക്കുന്ന കാഴ്ച. ഭരണഘടനയ്ക്ക് അനുസൃതമായി മാത്രം എല്ലാവരും നിൽക്കണമെന്നും മതത്തെ അതിനപ്പുറത്തേക്ക് ഉയർത്തിക്കാട്ടണമെന്നും ഭരണഘടന കഴിഞ്ഞേ മതനിയമങ്ങൾ പാടുള്ളൂ എന്നും കൃത്യമായി പറയുകയാണ് ബഷീർ ഫൈസി. കഴിഞ്ഞ ദിവസം ഇതേ കാര്യം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണനും പറഞ്ഞിരുന്നു. ഭരണഘടനയ്ക്ക് അപ്പുറമല്ല ഒരു മത നിയമങ്ങളും, എല്ലാ മത നിയമങ്ങൾക്കും മുകളിലാണ് ഭരണഘടന. ആരെങ്കിലും ഭരണഘടനയേക്കാൾ കൂടുതലായി മത നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താൽ അത് അസാധുവാണ് എന്ന് തീർത്തു പറഞ്ഞിരുന്നു. മുസ്ലിം മതപണ്ഡിതന്മാർ പോലും സ്വർണ്ണക്കടത്തിനെതിരെ രംഗത്ത് വരുന്നത് ജനാധിപത്യത്തിന് വിജയമാണ്. ഒരു സമുദായത്തെ സ്വർണ്ണക്കടത്തിന്റെ പേരിലും ലഹരി കച്ചവടത്തിന്റെ പേരിലും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഈ ചർച്ച ഫലപ്രദമാകും. മലപ്പുറത്തെക്കുറിച്ചോ സ്വർണ്ണക്കടത്തിനെക്കുറിച്ചോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് മുസ്ലിം വിരുദ്ധമാണ് എന്ന വ്യാജ എക്കോസിസ്റ്റം സൃഷ്ടിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഈ പണ്ഡിതന്മാരുടെ വാക്കുകൾ. ഇങ്ങനെയൊക്കെ തുറന്നു പറയുന്ന മതപണ്ഡിതന്മാരുണ്ടെങ്കിൽ മാത്രമേ ഈ നാട് മുമ്പോട്ട് പോകൂ.